നോക്കാം. നീ ഇവിടെ വന്നിരിക്കണ, നീ ഉമ്മിണി പിള്ളേർക്കാണ് കൂടെ ഇരുന്നോ കേട്ടാ. നീ ഇളിച്ചോ കേട്ടാ, അവരാ മക്കച്ചനെ തല്ലിക്കൊല്ലും. എടാ നീ ഇന്നലെ മുതലാളിക്കടെ കൂടെ പോയി തല്ലിയത് മറന്നു പോയ? ഇന്നലെ തല്ലിയതാ? എപ്പ നീ മറന്നാലും അവരോർക്കണുണ്ട് കേട്ടാ. മക്കച്ച മുതലാളിന്റെ വക്കുവരെ അവരെ അടിച്ചു തെറിപ്പിച്ചു പറഞ്ഞു. എന്നാ പോകാം ബ്ലാക്ക്, അണ്ണൻ ഇവിടെ തല്ലിക്കാ, ഞാൻ അവിടെ പോയി തല്ലിയിട്ട് വരാൻ കേട്ടാ. ഞാൻ അങ്ങോട്ട് വന്നടാ. ഓ തരകം മുതലാളി എത്തിയ. എടാ നാറിക്ക മകനെ, നീ എന്റെ വീട്ടിൽ കയറി മേയാ മാത്രം വളർന്ന ഈ കടാപ്പുറത്തുനിന്ന് ഇഴഞ്ഞേ പോവേ. നിനക്കറിയായോ ഇത് കിടന്ന് ആരാണെന്ന്? ഏഴു തുറന്ന തരകനാണ്, പിന്നെ പ്രവൃത്തിയിൽ കുറെ വിവരദോഷമുണ്ടെന്നല്ലാണ്ട് കായിന് ഒരു കുറവുമില്ല കേട്ടാ. സൂക്ഷിച്ചും കണ്ട് നിക്കണോട്ടാ നിർക്കോ. ഹലോ, ആരാ? തരകം മുതലാളിയാ? തരകം മുതലാളി അടിമേടിക്കാനുള്ള തിരക്കിലാണല്ലോ. എന്റെ കർത്താവേ, എന്നെ ഇമ്മാര് പ്ലാഞ്ചി കൊന്നേ. അയ്യോ ഉമ്മടെ ബ്ലാക്ക് എവിടെയാണോ? എടാ ബ്ലാക്ക്, ബ്ലാക്ക്, ബ്ലാക്കിലെ വിളിയടാ ഊളകളെ. മുതലാളിയുടെ അടുത്ത് കിടക്കുന്ന സാധനമാണ് ബ്ലാക്ക്. എടാ ബ്ലാക്ക്, നീ തന്നെ എടുക്കാണ്. എടാ ഞാൻ നിൽക്കടാ. അവൻ അടിച്ച് തവൻ തേച്ചു കളഞ്ഞില്ലേ മുതലാളി, പിന്നെ അവൻ എങ്ങനെ എണീക്കും? ചേട്ടത്തി ഞാൻ വാങ്ങി പോകുകയാണ് കേട്ടാ. ചേട്ടത്തി ഇതവിടെ പോയി കിടക്കുകയാണ്. എവിടെയെങ്കിലും ചെന്ന് കിടക്കാനായിട്ട് ചേട്ടത്തി എന്നാ പട്ടിക്കുഞ്ഞ ഒറ്റത്തോടി വെച്ചെന്നുണ്ടല്ലോ. ചേട്ടത്തി എന്താണ്ടാ വിളിച്ചത്? പട്ടിക്കുഞ്ഞെന്നാ? ഞാനൊരു സാമ്യം പറഞ്ഞതാണ്. ഒരു സാമ്യം പറയുമ്പോ കറസ്റ്റ് ആയിട്ട് പറയണം കേട്ടാ. അങ്ങനെയാണെങ്കി എരുമക്കുഞ്ഞു. അനിയ ചൊടിച്ചു പണം കേട്ടാ, നോക്കിക്കോണേ കേട്ടാ പൈലി. അത് ഞാൻ ഏറ്റി ചേട്ടത്തി. എടാ നാറി, നിന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നിരുന്ന് തിന്നല്ലെന്ന്? കൊച്ചു മുതലാളി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ ഒരു തീറ്റി. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? അല്ല കൊച്ചു മുതലാളി ഇത് എവിടെ പോകുകയാണ്? ബാംബെയില് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മീൻകപ്പലിന്റെ കായ് ബാങ്കിൽ വന്നിട്ടുണ്ട്, അത് മേടിക്കാൻ പോകുകയാണ്. അതിന് കൊച്ചു മുതലാളിക്ക് കാശണ്ണി മേടിക്കാൻ വല്ല അറിയായ? നീ പടാ ചിങ്കട്ടി, പുട്ടും കടലും വാരി കയറ്റണത് പോലല്ല മുതലാളിപ്പണി. നീ പടാ വൈ കൊല്ലോ. അർദ്ധൻ അല്പരാത്രിക്ക് കൊട പിടിക്കണ്ടു. ചേട്ടതി കൊറച്ച് പുട്ടും കൂടെ തരുവ. കറിയും വേണം കേട്ടാ. ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാനാ? അല്ല ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരം. ഇത് നിങ്ങൾ തന്നെ നിന്ന, എനിക്കങ്ങും വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട, ഇതങ്ങ് പട്ടിക്ക് കൊടുത്തേക്കാം. അല്ല പിന്നെ എന്താ കത്രി ചേച്ചി? എന്റെ പൊന്നു മകളെ ഇപ്പൊ തന്നെ 10-12 കുറ്റി പുട്ട് തിന്നു കാണും, എന്നിട്ടും ചോദിക്കാണ് ഇനിയില്ലേന്ന്. കൊടുക്കണോർക്ക് നാണം വന്ന്. ബ്ലച്ചിക്കൊച്ചിന് അറിയാല്ല, എന്നാങ്കിലും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുതും. നീ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ടാ ഇങ്ങനെ സ്നേഹമുള്ളവർ. എന്റെ മാതാവേ കൊണ്ടരുന്ന് കണ്ട വയറ് നിറച്ച് കഴിച്ചോളണം, ഒന്നും മിച്ചം വെക്കരുത് കേട്ടല്ലോ. അപ്പ പാത്രവും വേണ്ട. അയ്യോ പാത്രം വേണം. ഇത് കണ്ട ഇങ്ങനെ വേണം തിന്നാൻ തരാൻ കേട്ട കത്രിയ. നീ വലിയ കൊമ്പസ്രാവായിരിക്കും, എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ടാ. ഇത് മലമ്പാമ്പ് കോഴിത്തിന്നണ മാതിരി ഉണ്ടല്ല, ഞങ്ങൾ തിന്നൂന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങക്ക് വേണ്ട കേട്ടാ, പെട്ടെന്നൊന്ന് വന്നാ മതി. തല്ലാനാണ്? ഞാനില്ല കേട്ടാ. തല്ലാനല്ലെന്നേ, നിന്റെ അപ്പൻ ചാപ്പിക്കടുത്ത് ബഹളം ഉണ്ടാക്കണമെന്ന്, നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങ വിളിക്കാൻ വന്നേണ്. അപ്പൻ ഷാപ്പിലാണ്? അപ്പൻ ഷാപ്പിലാട്ട് പോണ്ടാ. എന്റെ വ്യാകുല മാതാവേ ഷാപ്പിലാട്ടെന്ന് പറഞ്ഞിട്ട് വൈറ്റിലാട്ടാണല്ലോ പോണത്. കടലിപ്പാതായാണ് അതെന്താ? അണ്ടാ മാനത്ത് ചത്താണ് കള്ളാണ്ടാ.
തന്തിക്കോടവും കൊണ്ടു മുങ്ങണത ചൂരനെ പോലുള്ള മോനാണ്ട എന്റെ ബ്രാക്കാണ്ട അപ്പൻ എന്നെ വിളിച്ചായിരുന്ന എന്റെ മഹം വന്നായിരുന്ന അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നുമകൻ ഉറങ്ങായിരുന്നു ഒന്നും കഴിച്ചില്ലടാ മാറ്റോ ഞാൻ ചോദിച്ചോടാ എന്റെ മഹം കഴിച്ചോടാ കഴിച്ചാർന്ന് അയ്യോ അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ അതെ ഇപ്പോഴും നല്ല വിശപ്പാ ചെമ്പലിന്റെ ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ എന്റെ ബ്ലാക്കിന് വിശക്കണ് എന്റെ മകന് വിശന്ന അവന്റെ അപ്പന് സങ്കടപ്പെടുവാടാ എന്റെ മുത്താണ് വേഗം കൊണ്ടുപോടാ വേഗം കൊണ്ടുപോരാണ് എന്റെ അപ്പനും മോനാണ് അവിടെ തലയില്ലെങ്കി ഇങ്ങോട്ട് വെച്ച് നാ പതിനഞ്ചപ്പോ ഉണ്ടോട്ടാ അവന്റെ വയറ്റ് ഇനി കൊള്ള സ്ഥലമില്ല അപ്പൊ നമുക്കും കിട്ടുമല്ലേ സീസറെ ചീങ്കണ്ണിയുടെ വയറാ കണ്ടറിയണം അയ്യേ നിലത്ത് നിർത്തിയിട്ടണ ചാപം ആ അപ്പൊ എടുത്തിട്ട് പാ ചുരുട്ടണ പോലെ ചുരുട്ട് എന്നിട്ട് ചാറിൽ മുക്കിയടി അങ്ങനെ ആ കർത്താവേ ഇവൻ സൊനാമിയാ മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാ കവനിക്കാൻ കേട്ടാ അയ്യോ ഇങ്ങനെ വെള്ളം ഇറക്കിയ എന്റെ മഹന്റെ വയറ് അത് കൊള്ളമല്ലല്ലോ കടലല്ലേ ഇവൻ പത്രോസേട്ടൻ തിമിംഗലത്തിൽ ഉണ്ടായതാണെന്നാ തോന്നണത് അതല്ലടാ കടലാനയിലുണ്ടായ പക്ഷേ എന്റെ മഹന്റെ വയറ് ഇറഞ്ഞിട്ടാ നിങ്ങ എഴുതേക്കാവൂ കേട്ടാ അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ എണീക്കണ്ടെങ്കി എണീക്കണ്ട കൊണ്ടുപോടാ ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ ഇനി ഇവിടെ ഒന്നുമില്ല ഞങ്ങളുമായി എഴുന്നള്ളുന്നേ ഇത്തവണം മുടിഞ്ഞ പോയിത്താണ് കേട്ടാ ഇട പോവാ എന്റെ ബ്ലസിമോള് മീൻ ബൈത്ത് കാണാൻ വന്നിട്ട് ചാള മാത്രേ ഉള്ളേടല്ലേ കേട്ടാ ബ്ലസിക്കൊച്ചെ വീട് ഇക്കിര പാസായത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ മുമ്പടെ കുലത്തൊഴിൽ ഇതാണല്ലോ അത് ശരിയാണ് മുതലാളിയുടെ കാലശേഷം കടലിലാത്ത പോവാൻ ഈ ഒരു വെണ്ടരിയല്ലേ ഉള്ളൂ ഇവനാള് സ്വയംവരാണ് കേട്ടാ എന്നതാടി ഈ ഉറുമ്പാട് നമ്മുടെ ആരോഗ്യം ഇത് തരത്തില്ല അവൻ പിടിച്ച മീനാണ് ഞാൻ ചോദിച്ചിട്ട് പോലും തരണില്ല എടാ ബ്ലാക്കേ ഇതിന് എത്ര വേണച്ചാ തരാം ഇത് കൊടുക്കാനല്ലെന്നേ അന്നാ നീ കൊണ്ടുപോ നല്ല വില പറയണുണ്ട് മകനെ കൊടുത്തിട്ട് ഷാപ്പി പോവാടാ ഷാപ്പി പോവാം പക്ഷെ ഇത് കൊടുത്തിട്ട് ഷാപ്പി പോവാൻ കുറെ പുളിക്കും എടാ ബ്ലാക്കേ ഇത് ഹനുമാൻ കുമ്പാരി മലയും കൊണ്ട് വരണ പോലെ ഉണ്ടല്ലോ ഹനുമാൻ കുമ്പാരി അല്ല ഹനുമാൻ മക്കച്ചാ ജീവം പോളപ്പൻ മകനെ ഒറ്റവല എന്നാ വേണം ഇത് മുതലാളിക്ക് തരത്തില്ല ഇത് വേറെ ആളക്കുള്ളതാ മുതലാളിക്ക് കൊടുക്കാൻ നീ വേറെ ആൾക്കാർ കൊടുക്കാൻ പോണത് ഞാൻ കാണിച്ചു തരാം ബ്ലച്ചിക്കൊച്ചന് ബ്ലാക്കിന്റെ മക സമ്മാനം ഇങ്ങോട്ട് വേണം കുഞ്ഞിന്റെ മഹനെ പരിചയപ്പെട്ടായിരുന്ന ഈ തൊറയിലെ ജഗജാലകില്ലാടിയാണ് ഞാൻ അവന്റെ അപ്പൻ പത്രോസ് മൂപ്പൻ ഈ പത്രോസ് മൂപ്പൻ ആളൊരു തിരുമണ്ടന നിങ്ങ ഇവിടെ ചിരിച്ചു കളിച്ചാണ് നിക്കുകയാണോലി കളിക്കാടി ചെമ്പിൻ ചെമ്പൻ ജമ്മു ഒരു വാള അയിലെ പത്തി ആഗോലി രണ്ട് തിരുന്ന രണ്ട് കല്ലുമേക്ക നെയ്മീൻ ഭൂമിയിൽ ആമി ഇന്ന് നമ്മുടെ ബ്ലാക്ക് പിടിച്ചാണ്ട് വന്ന ഒരാൾ പൊക്കമുള്ള ഒരു കൊമ്പൻ സ്രാവ് ഇതെല്ലാം അകത്ത് മേശമേ മകളെ കാത്തിരിക്കയാണ് വന്ന് നിന്ന് എന്താണ് പേസ്കെട്ട് പെല്ലൊരു ശോകകാലം മീൻ നിന്നുകയല്ല എങ്കിൽ ആട് മാട് കോഴി താറാവ് മുയല് പന്നി പശു പോത്ത് പിന്നല്ല കിളിന്ത് വെടിയറച്ചി എന്താണ് ഇത്രയൊക്കെ പോരെ മകളെ അയ്യോ അതല്ല പ്രശ്നം ഇനി എന്താണ് പ്രശ്നം ഞാൻ വെജിറ്റേറിയൻ അയ്യോ അത്രയുള്ള അങ്ങനെ ആയിരിക്കുമ്പോഴേ ഇവിടുത്തെ പെണ്ണുങ്ങയൊക്കെ ഇറച്ചി മീനൊക്കെ വാരി വലിച്ചു തിന്നു പക്ഷെ ചുറ്റുവൃത്തിയുടെ കൂടെ നാളെ വിളക്ക് കത്തിക്കാൻ പോകത്തുള്ളൂ പിന്നെന്താണ് ചേച്ചി പച്ചക്കറിയെ കഴിക്കുള്ളൂ എന്നാ പറഞ്ഞു അതായിരുന്ന എങ്കിൽ ഏഴു തുറയിലെ പച്ചക്കറി മേടിക്കാണ് വേറെ ബ്ലാക്ക് ആ മൂട് കുരുക്കണ പെണ്ണുങ്ങളെത്തിയ എത്തിയാ
എങ്കിൽ സമയം കളയാണ്ട് കുലിക്ക് തുടങ്ങാൻ പറയണ. ഇപ്പൊ മാറാൻ കേട്ടാ, ഒരാഴ്ച കൂടിയിട്ട് കുളിക്കണതാണ് ഈ ദേഹം തണുക്കണ്ട. കടലിലെ വെള്ളം മുഴുവൻ എടുത്താലും ഈ ദേഹം തണുക്കത്തില്ല. ഈ തടി ഉണ്ടാക്കിയെടുക്കാൻ എന്റെ അപ്പൻ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടെന്നറിയായ? വർത്താനം പറയാണ്, ഞാനിപ്പോഴൊന്നും മാറുകയല്ല, വേറെ പൈപ്പിൽ പോയി കുളിച്ച. എന്തൊരു തണുപ്പ്! പെണ്ണുങ്ങളെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ കണ്ടിട്ടുണ്ട്. ഇത് പാണുങ്ങളെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ ആദ്യമായിട്ട് കാണാണ് കേട്ടാ. ബ്ലസിക്കൊച്ച ചരമഞ്ചന സിനിമ കണ്ടിട്ടുണ്ട് ജയന്റെ. അതിന്റെ അകത്ത് പുള്ളിക്കാരെ എണ്ണയിട്ട് കുതിരയെ തേപ്പിക്കുമ്പോ ചീലപ്പെണ്ണ് ഒളിഞ്ഞോക്കുന്ന ഒരു സീനുണ്ട് കേട്ടാ. അതുപോലെയാണ് ഇത്. അന്ന് ജയൻ കുതിരയെ കുളിപ്പിച്ചു, ഇന്ന് ഇതേ കുറെ പിള്ളേരെല്ലാം കൂടി കഴുതെ കുളിപ്പിക്കും. കുതിരയെ കണ്ടാലും കഴുതയെ കണ്ടാലും പെണ്ണുങ്ങൾക്ക് ഇതേ വിചാരമില്ല. എന്റെ തലവിധി മാറും. ഞാനെന്തിനാ കുളിച്ച് സുന്ദരനാകുന്നറിയായ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഇന്നല്ലേ ബ്ലച്ചി കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നത്. അതിന് നീ എന്തിനാണ് കുളിക്കണത്? ഉച്ചക്ക് വന്ന് തട്ടിക്കയറ്റിയാ പോരെ. തട്ടും തട്ടും, ബ്ലച്ചി കൊച്ചിനെ ഇത്തവണ കെട്ടാൻ വന്നവനും തട്ടിപ്പോവും. അന്നേരം തയ്യാറായിരുന്നോളാൻ എന്നാട് പറഞ്ഞത് ഈ ടണ്ണ. ഞാനപ്പൊ പറഞ്ഞു എവനും ആ സീസണും കൂടിയാണ് ബ്ലാക്കിന് വേണ്ടാതീനൊക്കെ പറഞ്ഞു കൊടുക്കണത് കേട്ടാ. ഇനി എങ്ങാനും എന്റെ ബ്ലസ്സി മോളെ കളിയാക്കിയാ ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയാവാണ്. എന്നാ ചെയ്യ? ഞാനല്ല തുറക്കാരാണ് പറയണത്, ബ്ലച്ചി കൊച്ചിനെ കെട്ടാൻ വേണവരെല്ലാം തട്ടിപ്പോവുന്ന്. വാടാമഞ്ഞളി ഇലവറങ്ങത്തൊടി കരയാമ്പൂവോട് കരമാഞ്ചാക്ക് പുഞ്ചിരി കൊഞ്ചിരി ഭൈരവ് ജാനകി. ഇതെല്ലാം മരുന്നാണോ? ഹേയ്, ഇതൊക്കെ ഇവിടെ അരക്കണ ജോലിക്കാരുടെ പേരാ. പോയി വിളിച്ചോണ്ട് വരിക. വരാൻ നേരത്ത് ഈ മരുന്നും കൂടി അങ്ങനെ വാങ്ങിച്ചോണ്ട് വരിക. ഒന്ന് വായിക്കുക. ചുക്കുമൂ പല്ലി. ഹൈ, എന്തുട്ട ഈ വായിക്കണത്? ചുക്കുമുളക് ത്രിഫല്ലി എന്നല്ലേ എഴുതിയിരിക്കണത്? ഇത് അങ്ങനെ വായിക്കാം? ചുമ്പൻ. ഇതങ്ങട് പിടിക്ക. നിക്ക നിക്ക നിക്ക, എങ്ങോട്ടാ ഈ ചവിട്ടി കുത്തി പോണത്? എങ്ങോട്ടാ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ മീനാക്ഷി. ഈ മുംബൈയിലെ? അതെ. ഔ, നോ മൃത്യുഞ്ജയ നമ്പൂതിരി, ഇവിടത്തെ മൂസത്തിന്റെ അടുത്ത ആളാ. ഞാൻ ഭീമസേനൻ, ഇദ്ദേഹത്തിന്റെ അടുത്ത ആളാ. അത്രയ്ക്ക് അടുപ്പില്ല. കുട്ടി വരിക വരിക വരിക. എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം സാർ, പ്ലീസ് കം. എന്ത് കേക്കാൻ നിക്കുക? അല്ല, കുട്ടിക്ക് എന്തോ പേഴ്സണൽ ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടോളാം. നിങ്ങൾ താഴെ ചെന്ന്, ഇന്ന് പുതുതായിട്ട് നാല് പേഷ്യൻസ് വന്നിട്ടില്ലേ, അവരുടെ തലയിലെ വലിയ ചന്ദനാദി എണ്ണ നിറയെ തേച്ചാൽ കുളിപ്പിക്കുക. നടക്ക, നമുക്ക് കുളിപ്പിക്കലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങ മൂസത്തിന്റെ അനിയന്മാരാണോ? ഞാൻ വക്കച്ചൻ, മൂസത് വക്കച്ചൻ. പെരുന്തച്ഛന്റെ അനിയനാണോ? ആണാണാണ്. എന്തൊരു ഐശ്വര്യമാണ് മൂസത്മാരുടെ മുഖത്ത്. ചുമ്മാതല്ല മീനാക്ഷി കൊച്ചു ഇങ്ങാട്ട് വന്നത്. ഈ ഐശ്വര്യം തനിക്ക് വേണോ? കിട്ടുവാ? കിട്ടും. എങ്കിൽ എന്റെ ഈ മുഖത്തിന്റെ ആവോലി ഷേപ്പൊന്ന് മാറുമായിരുന്നു. എങ്കിൽ ഷർട്ട് ഒരു കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ചിരുന്നോളൂ. പിന്നെന്താണ് ചുമ്പൻ? അയ്യോ, എന്തൊരു വരം. നിനക്ക് ഈ ഭീമസേനന്റെ പേരിട്ടവന്റെ തലച്ച ആദ്യം തളപ്പിക്കേണ്ടത്. മൂസതായിട്ട് നടക്ക. ഭീമ, ഇവന് വക്കത്തിൽ കൂടി ഉണ്ടെന്നാ തോന്നണത്. ഇവന്റെ തലയിൽ വെച്ച ആദ്യ എണ്ണ. ഇതിനകത്താരാ? ഒരു പ്രാന്തനാ. ഇങ്ങോട്ട് മാറുക, ായിരിക്കില്ല. പിടിക്കവണേ. മീനാക്ഷി കൊച്ചേ, കാട്ടിപ്പോയി മരുന്ന് പറിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതെന്നാത്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്? എന്നെ നിങ്ങ എല്ലാരും കൂടെ എന്നെ എടുക്കാൻ പോകയാണ്? ഈ വിളക്കുകളും പൂജാതിരിവുകളും ഒക്കെ കണ്ടിട്ടാവണം ഇയാൾ ഇങ്ങനെ ഭയപ്പെടുന്നത്. പക്ഷെ എന്റെ ചികിത്സാവിധിയിൽ ഈശ്വരാധീനത്തിനാണ് മുൻതൂക്കം. ആയുർവേദത്തിൽ അത് പറയുന്നുണ്ട്.
മീനാക്ഷി കൊച്ചെ, നമുക്ക് കാട്ടി മരുന്ന് മറിക്കാൻ പോവാ. ചുമ്മാ അങ്ങനെ കാട്ടിപ്പോവാൻ പറ്റില്ല ബ്ലാക്കേ, ഇവിടെ ചില പൂജയൊക്കെ ഉണ്ട്. പൂജ അങ്ങനെ വരട്ടാ, എന്നാ കൊണ്ടുവാ, ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിട്ട് നേരം കുറായി. അത് തിന്നാനുള്ളതല്ല. ഇയാളെന്തിനാണ് എന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ പോണത്? ഇയാളാള് ശരിയല്ല കേട്ടാ, നോട്ടം കണ്ടാൽ അറിയാം. ഈ പൂജകൾ കഴിയുമ്പോ നിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ മാറി ശുദ്ധമാണ്, എന്നിട്ടേ മരുന്ന് പിടിക്കാൻ പോകാൻ പാടുള്ളൂ. കടലിൽ പോന്നവന്റെ മേത്ത് അഴുക്കില്ലെന്നറിയത്തില്ലേ ഇയാൾക്ക്? മണ്ടൻ. അഴുക്ക് മാത്രല്ല, എനിക്കൊരു മണം ഉണ്ടെന്ന് ബ്ലാക്ക് പറയാറില്ലേ? ആ ഉണ്ട്. ആ അതുപോലെ ഒരു നല്ല മണം ബ്ലാക്കിനും ഉണ്ടാവും, അപ്പൊ ഇതിനേക്കാൾ സുന്ദരനാകും. എന്നിട്ട് ഞാൻ തൊറെ പോയി ബ്ലച്ചി കൊച്ചിനെ മണപ്പിക്കും, അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ഒത്തിരി ഇഷ്ടാവും, അപ്പൊ പറയുന്നനുസരിക്കല്ലോ. ഇത് മാത്രം നടക്കത്തില്ല കേട്ടാ, ഞാൻ കറുത്തതേ കൊടുക്കൂ. തൊറയിലെല്ലാവർക്കും അറിയാല്ലേ മീനു കൊച്ച, ഇങ്ങനാണെങ്കിൽ ഞാൻ പോകയാ. വേണ്ട, അതവിടെ വെച്ചേക്ക്, നീ തന്നെ കൊടുത്താ മതി. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വരമാണ്, കരടി അമർന്ന പോലെ ഉണ്ടല്ല. നിങ്ങ എങ്ങനെയാണ് ഇയാളെ സഹിക്കണത്? എങ്കി പൂജ തുടങ്ങട്ടെ ബ്ലാക്ക്. മണം കിട്ടാൻ വേണ്ടിയല്ല, തുടങ്ങി. തിർന്നു വെക്കണ്ട, എല്ലാം മംഗളായിട്ട് അങ്ങനെ തീർന്നു. ആളിപ്പോ നല്ല ഉഷാറില്ല, സാറിനോട് എന്തെങ്കിലും സംസാരിക്കണ്ട. എനിക്കൊന്ന് കാണണം. വേണ്ട, സമയാവുമ്പോ സാർ അങ്ങനെ അകത്തേക്ക് വിളിപ്പിക്കും. അതുവരെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ കുത്തിയിരിക്കുക. ഇവിടെ അങ്ങനെ ഇരിക്കുക, വരിക, നടക്ക, നാ വടക്കട വടക്കേ. പന്നനാറി, നിനക്ക് എന്നാണ് പറ്റിയത്? എടാ ഏരടാ, എടാ ഏരടാ, എടാ ഏക്കാൻ. എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയാ? അതാ നിന്റെ നാക്കാൻ മൂസത് പറിച്ചെടുത്ത, അതാ നീ വല്ല മരുന്ന് കൊടുത്ത് കയറ്റിയ? അല്ല, എന്നെ കടാൽ എടുത്ത് കയറ്റുമല്ല. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ, ഇതെന്ത് പറ്റി? ഇനി കാട്ടിൽ പോയപ്പോ വല്ല പ്രേതം പറ്റാ കൂടിയതാണ്. എടാ വെക്ക, നീ ആ കുരിശെടുത്തുകൊണ്ടൊന്ന് മുത്തിച്ച് നോക്കിക്ക്. വലിയ കുരിശാണ്, ഒന്ന് വെക്കാൻ കൊണ്ടുപോവാ. അതെടുക്കാൻ പറ്റിക്കല കേട്ടാ. അതെന്താണ്? അതിന് കർത്താവ് കിടക്കുക. ഓ എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീയല്ലാണ്ട് ഈ കുരിശനെ പറഞ്ഞു വിടുമാ? നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ഞാൻ മീനാക്ഷി കൊച്ചിനോട് ചോദിച്ചിട്ട് വരും, ഇവരെ എന്നാ പറ്റിയെന്ന് അറിയണമല്ല. എടാ മരക്കഴുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തേ? നിനക്ക് വിശക്കുന്നില്ലേ? ദേ നോക്കി, നീ മിണ്ടാതിരുന്ന ഒരു രസമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്കേ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്ക്, അല്ലെങ്കി വേണ്ട, പിന്നെ പറയും. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവ് ചെയ്യണ്ടേ? നീ ഇത് കണ്ടോ, മീനു ചേച്ചി ഷൂട്ട് ചെയ്തതാ, ബ്ലാക്ക് കലക്കിയിട്ടുണ്ട്. ഞങ്ങതമ്മി ഇഷ്ടാണെന്ന് തുറക്കാര് പറയണത് കള്ളമല്ല, സത്യാണ്. അപ്പനെന്നാട് എന്തോരം സ്നേഹമുണ്ട്. ഈ കടലോളം പോരാ, എന്നാ ഈ ഭൂമിയോളം അതും പോരാ. എന്തോരം വേണം, നമ്മുടെ ചെമ്പരത്തിന്റെ ഷാപ്പിലെ പുട്ട് പോലത്തെ കപ്പ ഇല്ലേ, അത്രയും വേണം. ഞാൻ പറഞ്ഞത് പുളൂസ് അല്ല, സത്യമാണ്. അവനിട്ട് പ്ലാന്റിട്ടടാ, പ്ലാന്റിക്കൂടാ. അതൊന്നുകൂടെ പ്ലേ ചെയ്തേ. എന്താ പറഞ്ഞേ, പ്ലേ ചെയ്യാനോ? മൂസത്തിന്റെ അടുത്ത് പോയി ഇംഗ്ലീഷും പഠിച്ചോ. ബ്ലാക്ക്, ഇത് എന്ത് ചെയ്യാനാ, ഒന്നുകൂടെ പറഞ്ഞേ. പ്ലേയിങ്ങം ചെയ്യാൻ.
ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു ഈ ബ്ലാക്ക് രമേശ് ശർമ്മയാണെന്ന്, എന്റെ സ്വന്തം രമേശാണെന്ന്. ഇല്ല, എന്റെ അന്വേഷണം നിർത്താറായിട്ടില്ല. പറഞ്ഞു പറഞ്ഞതിപ്പോ രമണന്റെ ചന്ദ്രയുടെ കഥ പറഞ്ഞ പോലെ ആവുക. ചന്ദ്രിക ഇപ്പൊ രമണന്റെ തിരുപ്പുണ്ടാവും. ചന്ദ്രിക കുഞ്ഞ അല്ല, മീനാക്ഷിക്കുഞ്ഞ. ഷോ, ആ ഞാൻ പോയി നോക്കി. ഇപ്പൊ അവൻ മാത്രമേ വീട്ടിലുള്ളു. ശരി, ഞാനും കൂടെ കൂട്ടിന് വന്നാ. ഏയ് വേണ്ട, അപ്പൊ ഞാൻ പോവാമല്ലേ. അയ്യോ ഷോ, തനിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോവാനിരിക്കുകയാണ് മീനാക്ഷി കുഞ്ഞ്. ആ മന്ന ബുദ്ധിയുടെ ഒരു സമയനേ. മീനാക്ഷിക്കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പൊറിക്കാൻ പോയ വകയില് കാശ് കുറെ കിട്ടിയേ. ഇനി ആ കാശ് തീരെ വരെ തുറയായ തുറതോറും കയറി ഇറങ്ങി കുടിച്ചുപെടുത്തിട്ടേ അവൻ വരത്തുള്ളൂ. മീനാക്ഷിക്കൊച്ചിന്റെ കൂടെ കൂടിയ പിന്നെ നമ്മുടെ ബ്ലാക്കിന് നല്ല പറഞ്ഞതേ ചവിട്ടി തിരുമാനാണ്. ഞാൻ തിരുമണയാണ് മുതലാളി. ഇതെന്താണ് ഒരുമാതിരി പെണ്ണുങ്ങൾ ഉണക്കച്ചമ്മീൻ ചവിട്ടി പൊളിക്കണത് മാറി ചവിട്ടി കൂട്ടണത്? ഓ, ഇതിലും ഭേദോ വണ്ണത്തെ വീണ് ജാഗാർന്ന് കേട്ടാ. ഞാൻ പഠിപ്പിച്ച തിരുമക്കഥ മറന്നു പോയാ മകനെ. ആ മൂസതിന്റെ വീട്ടിൽ പോയ പിന്നെ ഇവന് സ്വല്പം പട്ടായി കേട്ട മുതലാളി. അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന് ഇതെല്ലാം കൂടി ഇട്ട് ചവിട്ടിക്കൂട്ടും കേട്ട. പോടാ, അങ്ങനെ ചവിട്ടിക്കൂട്ടിയിട്ട കാര്യമുള്ളു. മുതലാളിയുടെ വായിന്ന് പത വരണം. വായിന്ന് പത വരാൻ എന്താണ്? മുതലാളി പേപ്പറ്റിയാണ്. പോടാ മണ്ട, ശരീരത്തിലെ കേട് മുഴുവൻ പറയായിട്ട് പുറത്തു വരണം. അത് ശരിയാണല്ലോ. അലക്കുപൊടി ഇട്ട് തുണി അലക്കുമ്പോ അഴുക്കുമ്പോ പറയാൻ വരും. വന്ന് തുടങ്ങി കേട്ടാ ആ കയറങ്ങാനും പൊട്ടിയാ മുതലാളിയെ തിന്നു വടിച്ചെടുക്കേണ്ടി വരും. അയ്യോ, എവലിപ്പൊ നന്നായിട്ട് തിരുമണുണ്ടല്ലോ. സുഖമുണ്ടോ മുതലാളി? പിന്നെ ഇപ്പൊ നല്ല സുഖമുണ്ട്. എടാ പത്രോസേ, എന്താ മുതലാളി? നമ്മ ക്രിസ്ത്യാനികൾ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കത്തില്ലെങ്കിലും ഞാൻ നോക്കിക്കും കേട്ടാ. നീ കിടപ്പ് കണ്ടാ അറിയാവല്ലേ. അതല്ലടാ കോപ്പേ, ആ ജ്യോത്സ്യകരന്റെ പേസ് കെട്ടുമ്പോ നോക്കി പറയണേ. ഐ എസ് സിക്കാരെ ഐ പി സിക്കാരെ ഒന്ന് നോക്കി തെണ്ടി നടക്കണ്ട. നമ്മുടെ ബ്ലസ് മോളെ നമ്മുടെ ബ്ലാക്കിനെ കൊണ്ട് കെട്ടിച്ചേക്കാൻ പ്രായമണി കൂടുതലാണെങ്കിൽ ഇവൻ നല്ല പണിക്കാരനാണല്ലോ. ഞാൻ ആ ജ്യോത്സ്യകന് ഒരു കൊമ്മസ്രാവനെ കൊടുക്കും. എന്റെ ബ്ലാക്ക് മോന്റെ ഭാഗ്യം ഇല്ലടാ. ഒന്ന് ചിരിക്കടാ. അയ്യോ, മുതലാളി ചത്ത്. ഓടിക്കോടാ ബ്ലാക്ക്, നീ മുതലാളിനെ കൊന്നടാ. അയ്യോ, ഞാൻ ചത്തന്ന് കണ്ടപ്പോ എന്തൊരു സന്തോഷം. ഓ എടാ, എന്റെ ഉളുക്ക് പോയടാ. ഏ കണ്ടാ, ആറിക്ക മഹനിയൊക്കെ ഒരു കോടതി ഇറക്കി വിടാ. ഇതെന്താ പറയാ, കടപ്പുറം മുഴുവനുണ്ടല്ലോ. കടപ്പുറ വല്ലോടോ വക്കീലേ, കടലിളകി വരും സുനാമി തര പോലെ. എന്നിട്ട് ഈ കോടതി മുഴുവൻ ഒരു മുഴുങ്ങങ്ങാട്ട് മുഴുങ്ങും. എന്തോടോ വക്കീലേ, താൻ തുറക്കാരെ കളിയാക്കണം. ഇയാളാള് ശരിയാണ്. വിട്ടു തരില്ല, കരാവ് ചെയ്യാനിതെന്താ കലക്ടറായിട്ടാ? ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയ കോർട്ട് ലക്ഷ്യത്തിന് എല്ലാത്തിന്റെ പേരിൽ കേസെടുത്ത് അകത്തിടും. യാണ്ടേ, അകത്ത് കിടക്കാൻ ഞങ്ങക്ക് സമയമില്ലേ? എന്റെ വക്കീലെ നുമ്മ കണാകുണ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഞങ്ങളുടെ ബ്ലാക്കിന് ജാമ്യം കിട്ടുമാ. ശ്രമിക്കാം, ശ്രമിക്കാമെന്ന കിട്ടണം. അത് ഞങ്ങൾക്കിടെ ഒരു വാശിയാണ്. ആ ബോംബെ മന്ത്രി കുമാരൻ സാറിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ്.
നിങ്ങ ഉദ്ദേശിക്കുന്ന ആളല്ല ബ്ലാക്കെന്ന് അയാ സമ്മതിക്കണ്ടേ? അയാ പറയണേ ഇവനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന്. എന്നാ അതൊന്നും കാണണമല്ല. വക്കീലേ, കാശ് എത്ര വേണമെങ്കിലും തരകം മുടക്കാം, വേണമെങ്കിൽ ജഡ്ജിക്കും കൊടുക്കാം. അതൊന്നും വേണ്ട, നിങ്ങൾ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. ഇനി ഞങ്ങൾ മുണ്ടുകാരെ, എടാ ആരും മുണ്ടരുത് കേട്ടോ.